Topic: Digital Signal Processor. Digital signal processing deals with the processing on signals to get the desired output or response on digital signal processors. That is, digital signal processing deals with the processing on signals to get the desired output and response on digital signal processors. Billy, in that, there is input and there is output. All digital, but digital signal is not done. Processing is not digital signal processing. That device is known as processor. Digital signal processors are specially designed for powerful microprocessors. സാധാരണ മൈക്രോ പ്രോസസറും ഇതൊന്നും തമ്മിൽ വ്യത്യാസം ഡി എസ് പിയിൽ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസറിൽ ഡിജിറ്റൽ സിഗ്നൽസിനെയാണ് അത് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ അതിനുള്ള പ്രൊവിഷൻ കൂടി അവിടെ ഉണ്ടായിരിക്കും. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസേഴ്സ് ഈസ് എ സ്പെഷ്യലി ഡിസൈൻ പവർഫുൾ മൈക്രോ പ്രോസസർ ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് പ്രോസസിംഗ് ഡാറ്റ ഇൻ റിയൽ ടൈം. ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഡി എസ് പി ഈസ് ഷോൺ ഇൻ ഫിഗർ. ഇൻ ഡി എസ് പി കൺട്രോൾ സിസ്റ്റം സിഗ്നൽസ് ആർ കൺവെർട്ടഡ് ഫ്രം അനലോഗ് ടു ഡിജിറ്റൽ, മാനിപ്പുലേറ്റഡ് ഡിജിറ്റലി ആൻഡ് ദെൻ കൺവെർട്ടഡ് അഗെയിൻ ടു അനലോഗ് ഫോം. അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ ഡി എസ് പി കൺട്രോളിൽ സിഗ്നൽസ് ആർ കൺവെർട്ടഡ് ഫ്രം അനലോഗ് ടു ഡിജിറ്റൽ ആയിട്ട് കൺവെർട്ട് ചെയ്തിട്ട് വീണ്ടും അവസാന ഭാഗത്തേക്ക് ട്രേവിലേക്ക് വരുമ്പോൾ വീണ്ടും അതിനെ അനലോഗ് ആയിട്ട് കൺവെർട്ട് ചെയ്യണം. ദ റിയൽ ടൈം കേപ്പബിലിറ്റി മേക്സ് എ ഡി എസ് പി സൂട്ടബിൾ ഫോർ അപ്ലിക്കേഷൻ സച്ച് ആസ് ദ സെൻസർലെസ് കൺട്രോൾ ഓഫ് ബ്രഷ്ലെസ് മോട്ടോഴ്സ്. ഡി എസ് പി റെഡ്യൂസസ് ദ സിസ്റ്റം കോസ്റ്റ് ആൻഡ് പ്രൊവൈഡ്സ് ഹൈ സ്പീഡ് ആൻഡ് ഹൈ റെസൊല്യൂഷൻ. എ ഡി സി ഈസ് യൂസ്ഡ് ടു പ്രോസസ് ദ പൊസിഷൻ ആൻഡ് കറന്റ് ഡാറ്റ ഇൻ ടു ഡിജിറ്റൽ ഫോർമാറ്റ് ഫോർ പ്രോസസിംഗ് ഡി എസ് പി. Using DSP, efficient speed and current algorithm can be executed to control the motor. Okay? അപ്പോൾ അതാണ് അതിൽ പറയുന്നത്. യൂസിങ് ഡി എസ് പി എഫിഷ്യൻറ്റ് സ്പീഡ് ആൻഡ് കറണ്ട് അൽഗോരിതം ക്യാൻ ബി എക്സിക്യൂട്ടഡ് ടു കൺട്രോൾ ദ മോട്ടോർ. ദെൻ നെക്സ്റ്റ്, മോഷൻ കൺട്രോളേഴ്സ് ഓർ മോട്ടോർ കൺട്രോളേഴ്സ്. മോഷൻ കൺട്രോളേഴ്സ് ഓർ മോട്ടോർ കൺട്രോളേഴ്സ്. മോഷൻ കൺട്രോളേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി മോഷൻ കൺട്രോൾ സിസ്റ്റം ആൻഡ് ദ സ്കീമാറ്റിക് ഈസ് ഷോൺ ഇൻ ഫിഗർ. ഇറ്റ് പ്രൊഡ്യൂസസ് ദ കൺട്രോൾ സിഗ്നൽ. It produces the control signal to control the motor for generation of position, velocity and acceleration profiles. The degree of intelligence of a motion control system mainly depends upon motion controller. The same motion controller can be used with the electric servo, pneumatic servo and hydraulic servo. But motion controllers can be used with either of UCM, electric servo, pneumatic servo and hydraulic servo. Modern motion controllers may also provide data management facilities, input and output channels, communication, input output ports, etc. It also provides user interface between user and the machine. The selection of controlled strategy. The selection of controller strategy is based on the number of axes and on the degree of coordination between the axes. Two types of motion controllers are there: axis controllers and machine tool controllers. അപ്പോൾ ആക്സിസ് കൺട്രോളറിൽ ഒരു മൾട്ടി ആക്സിസ് കൺട്രോളർ ഇസ് ജിസ് നത്തിങ് ബട്ട് എ മൈക്രോ പ്രോസസർ. അപ്പോൾ ഓരോ മൈക്രോ പ്രോസസറിൽ നിന്നും മൾട്ടി ആക്സിസ് ആയിട്ടുള്ള നമുക്ക് അപ്പോൾ ഇത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പ്രകാരം നമുക്ക് വി ക്യാൻ കൺട്രോൾ ത്രീ ഡിഫറെൻറ്റ് മോട്ടേഴ്സ്. ഓക്കെ, അതാണ് മൾട്ടി ആക്സിസ് കൺട്രോളർ. ഇവിടെ എന്താ വ്യത്യാസം? മൾട്ടി ആക്സിസ് കൺട്രോളർ വിത്ത് മാസ്റ്റർ ഡ്രൈവ്. അപ്പോൾ ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം, ഇതിൽ ത്രീ മോട്ടോഴ്സ് ആർ പാരലലി കൺട്രോൾഡ് ബൈ മൾട്ടി ആക്സിസ് കൺട്രോളർ. ഇവിടെ അങ്ങനെയല്ല, ദേർസ് എ മാസ്റ്റർ ഡ്രൈവ് വിച്ച് കൺട്രോൾസ് ദ അതർ മോട്ടോഴ്സ്. അപ്പോൾ മൾട്ടി ആക്സിസ് കൺട്രോളർ കൺട്രോൾസ് ദ മോട്ടോർ. ഈ ഈ മെയിൻ മോട്ടോർ എം വൺ ഓർ മാസ്റ്റർ ഡ്രൈവ് മോട്ടോർ കൺട്രോൾസ് അതർ മോട്ടോഴ്സ്. അതാണ് അതിൻ്റെ പ്രത്യേകത. എ മൾട്ടി ആക്സിസ് കൺട്രോളർ കൺസിസ്റ്റ് ഓഫ്. എ മൾട്ടി ആക്സിസ് കൺട്രോളർ കൺസിസ്റ്റ് ഓഫ് എ മൈക്രോ കൺട്രോളർ വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് കൺട്രോളിംഗ് എ നമ്പർ ഓഫ് മോഷൻ ആക്സിസ് സൈമൾട്ടേനിയസ്ലി ആൻഡ് സ്കീമാറ്റിക് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. മെനി മൾട്ടി ആക്സിസ് കൺട്രോളേഴ്സ് ആർ അവൈലബിൾ. മെനി മൾട്ടി ആക്സിസ് കൺട്രോളേഴ്സ് ആർ അവൈലബിൾ വിച്ച് വർക്ക്സ് ഓൺ ദ യൂസർ ഡിഫൈൻ പ്രോഗ്രാം. പ്രീ പ്രോഗ്രാംഡ് ഓർ കസ്റ്റമൈസ്ഡ് മോഷൻ കൺട്രോളേഴ്സ് ആർ അവൈലബിൾ. In that case, users have to give equation parameters and limiting values. അപ്പോൾ ഈ മൾട്ടി ആക്സിസ് കൺട്രോളേഴ്സ് എപ്പോഴും പ്രീ പ്രോഗ്രാംഡ് ഓർ കസ്റ്റമൈസ് പ്രീ പ്രോഗ്രാമിങ്ങിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിനൊരു യൂസർ ഡിഫൈൻഡ് പ്രോഗ്രാം ഉണ്ടായിരിക്കും. പ്രീ പ്രോഗ്രാംഡ് ഓർ കസ്റ്റമൈസ്ഡ് മോഷൻ കൺട്രോളേഴ്സ് ആർ അവൈലബിൾ. ഇൻ ദാറ്റ് കേസ് യൂസേഴ്സ് ഹവ് ടു ഗീവ് ഇൻ ദാറ്റ് കേസ് യൂസേഴ്സ് ഹവ് ടു ഗീവ് ഇക്വേഷൻ പാരാമീറ്റേഴ്സ് ആൻഡ് ലിമിറ്റിംഗ് വാല്യൂസ്. ഇൻ ദാറ്റ് കേസ് യൂസേഴ്സ് ഹവ് ടു ഗീവ് ഇക്വേഷൻ പാരാമീറ്റേഴ്സ് ആൻഡ് ലിമിറ്റിംഗ് വാല്യൂസ്. മൾട്ടി ആക്സിസ് കൺട്രോളേഴ്സ് ആർ ഓൾസോ അവൈലബിൾ ആസ് മോഷൻ കൺട്രോൾ കാർഡ്സ് ഹാവിംഗ് സ്റ്റാൻഡേർഡ് സോക്കറ്റ്സ് വിച്ച് എനേബിൾസ് എ യൂസർ ടു ഇൻറ്റഗ്രേറ്റ് ദ സിസ്റ്റം മോർ ഈസിലി. അപ്പോൾ മൾട്ടി ആക്സിസ് കൺട്രോളേഴ്സ് ആർ ഓൾസോ അവൈലബിൾ ആസ് മോഷൻ കൺട്രോൾ കാർഡ്സ് ഹാവിംഗ് സ്റ്റാൻഡേർഡ് സോക്കറ്റ്സ് വിച്ച് എനേബിൾസ് എ യൂസർ ടു ഇൻറ്റഗ്രേറ്റ് ദ സിസ്റ്റം മോർ ഈസിലി. അടുത്ത മെഷീൻ ടൂൾ കൺട്രോളേഴ്സ്. മെഷീൻ ടൂൾ കൺട്രോളേഴ്സ് ആക്സെപ്റ്റ് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ പ്രോഗ്രാം ആൻഡ് കൺവേർട്സ് ഇൻ ടു കറസ്പോണ്ടിങ് സിഗ്നൽസ്. മെഷീൻ ടൂൾ കൺട്രോളേഴ്സ് ആക്സെപ്റ്റ് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ പ്രോഗ്രാം and converts it to corresponding signals which controls various actions of machine tools and the schematic is shown in the figure. In a numerically controlled machine, the input instructions are usually provided by the program machine. Program the machine tool responds to the electrical signals from the controller and execute various sleds motion and spindle rotations. Okay, appo machine tool controllers
accept the instruction from the program and converts into corresponding signals, which controls various actions of machine tools, and the schematic is shown in figure. In a numerically controlled machine, the input instruction is usually provided by the program machine tool responds to the electrical signals from the controller and executes various slide motions and spindle rotations. Clear? Appo idana rendu main ait appo motion controllers nu parney kanyale main ait rendu type aanu. Two types of motion controllers are there. On the axis controllers, that is the machine tool controllers. By axis controller, la thanne multi axis controller nu parayunnundu. Adhil enna multi axis with the master drive. The main difference between these two is in multi axis controller, it can control different drives parallelly. But in the case of axis controller with the master drive, it controls one motor, that is, which is nothing but a master drive, which controls other motors. Okay, I think it is clear.